ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പാവക്കോണ്ട് ഒരു ഒഴിച്ചേറിയാണ്. കയ്പൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എങ്ങനെയാണ് നോക്കാം. ആദ്യം ഒരു കുക്കറിലേക്ക് പാവക്ക ഇട്ട് കൊടുക്കുക. ഇതൊരു വലിയ പാവക്ക, ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്. പരിപ്പും കൂടി ചേർക്കണം എന്നുള്ളവർക്ക് ആദ്യം കുക്കറിൽ പരിപ്പൊന്ന് വേവിച്ചെടുത്തിട്ട് അതിലേക്ക് പാവക്ക ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു ചെറിയ സവാള, ഒരു ചെറിയ തക്കാളി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളിയുടെ വെള്ളമാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് 2 ആം പാല് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1 വിസില് കേൾപ്പിക്കണം. ഫ്ലെയിം ഓഫ് ചെയ്യുക. കുക്കറിലെ പ്രഷർ പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. പാവക്കയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് 1 ആം പാലും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് ലോങ് ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പാവക്കക്കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം. ഇവിടെ ഞാൻ 1 പിഞ്ച് ഉലുവ, കുറച്ച് കടുക്, വറ്റൻമുളക്, വേപ്പിലയാണ് താളിച്ചേക്കണത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഒഴിച്ചേറിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.